മഴക്കാലം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാല രോഗങ്ങളും അതിലേറെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോവിഡ് ഏതാണ്, സാധാരണ പനി ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയി തന്നെ ഇരിക്കണം. വൈറൽ ഫീവർ, എലിപ്പനി, ഡെങ്കിപ്പനി, അതുപോലെ തന്നെ ഒട്ടനവധി രോഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ കെയർ ചെയ്യണം. നമ്മളെ കെയർ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. എന്നാൽ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളെ പറ്റി ഇത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കും അസുഖങ്ങൾ വരാം, അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം. മഴക്കാലത്ത് പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങൾക്കും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, വളർത്തു മൃഗങ്ങൾക്ക് ഇത്തരത്തിൽ യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ വൺസ് ഇൻ ഇയർ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ ഒരു ജനറൽ ചെക്കപ്പ് നടത്താറുള്ള ആളുകളായിരിക്കും അല്ലെ? ഒട്ടുമിക്ക ആളുകളും തന്നെ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോഴെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങൾക്കും ജനറൽ ചെക്കപ്പ് എന്നത് മഴക്കാലത്തിന് മുൻപ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പും മഴക്കാലത്തിന് മുൻപ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വളർത്തു മൃഗങ്ങൾ വളരുന്ന ചുറ്റുപാട്, അതായത് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഈർപ്പമൊന്നും ഇല്ലാത്തത് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അണുവിമുക്തമാണെന്നുള്ളതും ഉറപ്പുവരുത്തുക. പിന്നെ അവർ പുറത്തു നിന്ന്, അതായത് ഈ ഓടകളിൽ നിന്നോ ചാലുകളിൽ നിന്നോ ഒന്നും വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളതും ഉറപ്പുവരുത്തുക. ശുദ്ധജല ലഭ്യത നമ്മുടെ പെറ്റ്സിനും നമുക്ക് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഈർപ്പം നിറഞ്ഞതും അതുപോലെ തന്നെ പൂപ്പല് പിടിച്ചതും ഒക്കെ ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതേപടി ഒന്നും വളർത്തു മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ചില പെറ്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിലത്ത് കുറച്ച് തണുപ്പൊക്കെ ആയിരിക്കും. വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന പട്ടികളുണ്ടാവും, അതുപോലെ തന്നെ പൂച്ചയുണ്ടാകും. അവർക്കൊക്കെ നമ്മൾ ടൈലാണ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഫ്ലോർ ആണെങ്കിൽ പോലും ഒരുപാട് തണുപ്പൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കിടക്കകൾ പോലെയോ, ഇപ്പോൾ ഒരുപാട് പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ബെഡുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ ഒരുപാട് തണുപ്പടിക്കാതിരിക്കാനായിട്ടത് സഹായിക്കും. ഇപ്പൊ പട്ടികൾ വീടിന്റെ ഉള്ളിൽ വളർത്തുന്ന ഡോഗ്സും അതുപോലെ തന്നെ കാറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെയാണ് പശു, എരുമ പോലെ നമ്മുടെ വീടിന് പുറത്ത് വളർത്തുന്നവയുടെ കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വായു സഞ്ചാരമുള്ള ഇടത്താണോ അത് വളർത്തുന്നത്, ഈർപ്പം കെട്ടി നിൽക്കാത്ത സ്ഥലമാണോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ തൊഴുത്ത് എപ്പോഴും വൃത്തിയുള്ളതാക്കി വെക്കുക. നമ്മൾ പെറ്റ്സിന് ഫുഡ് കൊടുത്തതിന് ശേഷം അത് കഴിക്കാൻ അവർ മടി കാണിക്കുകയോ അല്ലെങ്കിൽ ടയേർഡായിരിക്കുകയോ അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം വോമിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല വെറ്റിനറി ഡോക്ടറെ കാണിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റ് പല പ്രശ്നങ്ങളിലേക്കും ലീഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു രോഗത്തിൻ്റെ ലക്ഷണമാക്കിയേക്കാം അത്. അതുപോലെ ഇവർ മറ്റ്, അതായത് നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിനെ മറ്റ് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ചില പെറ്റ്സിനെയൊക്കെ, പ്രത്യേകിച്ചൊക്കെ ഡോഗുകളെയൊക്കെ നമ്മൾ നടക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഇപ്പം ഇങ്ങനെ നടക്കാൻ, ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് നടക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് കൊതുക് മുട്ടയിടുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ചുകൂടെ വൃത്തിയുള്ള സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്ത് നടക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പോഴേക്കും ചെറു ചൂടുവെള്ളത്തിൽ ഇതുങ്ങളുടെയൊക്കെ കാലൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും. ഇപ്പോൾ നായ്ക്കളെയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ത്വക്കിന് അനുയോജ്യമായ, അവരുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് വൺസ് ഇൻ എ വീക്ക് ഒക്കെ കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അവരുടെ മുടി എപ്പോഴും ചീകി ഒതുക്കി വെക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മഴക്കാലമൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നഖങ്ങളൊക്കെ, അതായത് ഈ മൃഗങ്ങളുടെ നഖങ്ങളൊക്കെ ഒന്ന് ട്രിം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഈ നഖങ്ങളിൽ അഴുക്കൊന്നും കയറിയിരിക്കാതിരിക്കാനായിട്ട് അത് ഒരുപാട് സഹായിക്കും. മൃഗങ്ങൾക്കുണ്ടാകുന്ന മുറിവുകളും കൃത്യമായി പരിപാലിക്കുക. ഇപ്പോൾ വീട്ടിനുള്ളിൽ വളർത്തുന്ന മൃഗങ്ങളാണെങ്കിലും പുറത്ത് വളർത്തുന്ന മൃഗങ്ങളാണെങ്കിലും മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുറിവുകൾ വേറെ രീതിയിൽ അത് പഴുത്ത് വേറെ അസുഖങ്ങളാവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. നല്ല കൃത്യമായ പരിപാലനം തന്നെ കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. നമ്മുടെ ഓരോരുത്തർക്കും അറിയാം പെറ്റ്സിന് എന്തൊക്കെ ഭക്ഷണമായിരിക്കും കൂടുതൽ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു നല്ല മൃഗ ഡോക്ടറെ കണ്ടിട്ട് രോഗപ്രതിരോധ ശേഷി, മൃഗങ്ങളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മെഡിസിൻസ് ഒക്കെ കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെറ്റ്സും വളരെ ആരോഗ്യമുള്ളതായിരിക്കും. നിങ്ങളും ഈ പറഞ്ഞിട്ടുള്ള, നിങ്ങൾക്ക് പെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. മഴക്കാലമാണ്, അവരും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കട്ടെ.
വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.